ഹൈക്കമാൻഡ് പറഞ്ഞാൽ പൊക്കോ, സോണി പറഞ്ഞാൽ പൊക്കോ എന്നൊക്കെ സുധാകരൻ ഇപ്പോൾ പറയുമെങ്കിലും ഒന്ന് പോയി നോക്കുമ്പോൾ അറിയാം സുധാകരൻ ആരാണെന്ന്. തൻ്റെ വിലക്ക് ലംഘിച്ചു പോകുന്നവരെ കായികമായി തന്നെ നേരിടുവാൻ കെ എസ് ബ്രിഗേഡിലെ ചെറുപ്പക്കാരെ സുധാകരൻ കണ്ണൂരിൽ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വമ്പനായാലും കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസിനായി എത്തിയാൽ തല്ലുറപ്പാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകെ ധർമ്മസങ്കടത്തിലാണ്. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാർ അനാവശ്യ വിഷയമാക്കിയത് കോൺഗ്രസ് നേതാക്കളാണ്. ദേശീയ തലത്തിൽ സി പി എമ്മിനെ പിണക്കിയാൽ സോണിയാഗാന്ധിക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ദോഷം ചെയ്യും. പാർട്ടി കോൺഗ്രസിൽ സി പി എം നിലപാട് മാറിയാൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ പോകും. ഒരു സെമിനാർ കാരണം സി പി എമ്മുമായുള്ള നല്ല ബന്ധം ഇല്ലാതാക്കുവാൻ സോണിയാഗാന്ധിക്ക് താല്പര്യമില്ല. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുവാൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അനുവാദം തേടുമെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ വ്യക്തമാക്കി കഴിഞ്ഞു. സോണിയാഗാന്ധിയുമായി സംസാരിച്ച ശേഷം തീരുമാനമെടുക്കും. സി പി എമ്മിനും കോൺഗ്രസിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയത്തിലാണ് സെമിനാർ. പാർട്ടിക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്നും തരൂർ പറഞ്ഞു. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾക്ക് വിലക്കുണ്ടെന്നും ഇതു ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. സോണിയാഗാന്ധിയുടെ അനുമതി ഉണ്ടെങ്കിൽ ശശി തരൂർ സെമിനാറിൽ പങ്കെടുക്കട്ടെ എന്നും അത് അദ്ദേഹത്തിൻ്റെ സൗകര്യമാണെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിലിൽ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ അനുബന്ധ സെമിനാറുകളിൽ ശശി തരൂറിന് പുറമെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ട്. സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയാൽ സോണിയാഗാന്ധിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം സെമിനാറിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾക്ക് വിലക്കുണ്ടെന്നും ഇതു ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ അനുമതി ഉണ്ടെങ്കിൽ ശശി തരൂർ സെമിനാറിൽ പങ്കെടുക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ സൗകര്യമാണ്. സി പി എം ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കുകയാണ്. നേതാക്കൾ പങ്കെടുത്താൽ ജനത്തിന് വെറുപ്പായിരിക്കും. ഈ വികാരം മനസ്സിലാക്കിയാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും സുധാകരൻ കോഴിക്കോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സി പി എം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിന് പാർട്ടിയുടെ വിലക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആദ്യം പറഞ്ഞിരുന്നു. ആരും തന്നെ വിലക്കിയിട്ടില്ല. പാർട്ടി കോൺഗ്രസ് ദേശീയ സമ്മേളനമാണ്, അതിൽ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിൽ തെറ്റില്ല. ജനാധിപത്യത്തിൽ വിരുദ്ധ ചേരികളിലുള്ളവർ ചർച്ചകളിൽ ഏർപ്പെടണമെന്നും തരൂർ പറഞ്ഞു. വിലക്കിയാൽ സോണിയാഗാന്ധിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ശശി തരൂർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സിൽവർ ലൈൻ വിഷയത്തിൽ സർക്കാരിനെതിരെ കോൺഗ്രസ് ശക്തമായ സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സി പി എം വേദികളിലെ കോൺഗ്രസ് സാന്നിധ്യം ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് കെ പി സി സി നേതൃത്വം പറയുന്നത്. അതിനെ എതിർത്താണ് ശശി തരൂർ സോണിയാഗാന്ധിയെ കാണുന്നത്.